ഇവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളോ? ഭാഗ്യവാന്മാരും ഭാഗ്യവതി. കാരണം ഇന്ന് ഇവർക്ക് കിട്ടുന്ന സൗകര്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടില്ല. കാരണം ഇന്നിപ്പോൾ എന്താണ്, ഇപ്പം ഇവർക്കൊക്കെ ഇരുന്ന് എല്ലാ സിനിമയും, ലോകത്തിലുള്ള സകല സിനിമ, ഏത് ലാംഗ്വേജ്, ഏത് സിനിമ ഇരുന്ന് കാണാമെന്നുള്ളതല്ല. ഞങ്ങൾക്ക് കാണാൻ പോലും സൗകര്യമില്ല. ജസ്റ്റ് പിറവത്ത് തിയേറ്ററിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം, അന്നൊരു സിനിമ കാണാൻ പോകുന്ന പൈസയ്ക്ക് ബഡ്ജറ്റുണ്ട്. ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ നിന്നോ അല്ല പേരൻസിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ കിട്ടി സിനിമ കാണണേ. അപ്പോൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴേക്കും ഇടയ്ക്ക് പൊക്കുകയും ചെയ്യും. ചെറിയ കളവൊക്കെ വീട്ടിൽ നടത്തിയാണല്ലോ സിനിമയ്ക്ക് പോകണേ ആ പ്രായത്തിൽ. അന്നേരം അന്നൊരു സിനിമ കാണാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗിഫ്റ്റാണ്. എന്നിട്ട് ആ ഒരൊറ്റ കാഴ്ചയിലൂടെയാണ് നമ്മൾ കണ്ടത്. ശിവാജി സാറ്, സത്യം മാഷ്, നസീർ സാർ, അങ്ങനെയുള്ള മഹാപ്രതിഭ അങ്ങനെ നിൽക്കുമല്ലോ, നിറഞ്ഞു നിൽക്കുന്ന സിനിമയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു അതിൽ നിന്നൊക്കെയുള്ള ഇൻസ്പയർഡ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. സിനിമയിൽ വന്നേക്കണതിനെ കുറിച്ച് നിങ്ങളൊരു ഒരു ഒബ്സർവേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുവാണ്, നിങ്ങൾക്കത് അറിയാമായിരിക്കാം, പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാൻ. സിനിമയിൽ വന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തിയാൽ മേക്കപ്പ് മാൻ ആയാലും ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ഇനി ലൈറ്റ് ബോയ് ആയാലും ഞങ്ങളുടെ അസിസ്റ്റൻസ് ആയാലും പ്രൊഡക്ഷനിലായാലും ആരായാലും ഒന്ന് കുറച്ച് കാലം, ഒന്ന് കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ 10-40 ദിവസമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ദിവസം ഒന്ന് അടുത്ത് പെരുമാറി ആ ആളെ ഒന്ന് വിളിച്ച്, ഒരു ലൈറ്റ് ബോയിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ വിളിച്ച് കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞ് വീട് എവിടെയാണ് ഇതൊക്കെ ഒന്ന് ചോദിച്ചു. നീ ലൈറ്റ്സ് ഒന്നല്ല സാർ, എനിക്ക് അഭിനയിക്കാനായിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. പ്രൊഡ്യൂസറോട് ചോദിച്ചു, 95% സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹത്തോടു കൂടി വന്നിരിക്കുന്നവർ. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഞാനതിന് ഫിറ്റല്ല എന്ന് തോന്നി വരും, അല്ല എങ്കിൽ ചിലപ്പോൾ പ്രകൃതിയുടെ നിശ്ചയപ്രകാരം വഴിമാറി ഓരോ ഇതിലേക്ക് വന്നു വരുവാണ്. എന്നാലും സിനിമയിലുള്ള 95% ഞാൻ ശരിക്കും 98% ആണ്, പക്ഷേ അതിന് ചില കുറച്ചേക്കുക. ഇനി നിങ്ങൾ അതേ കയറി പിടിക്കും. അങ്ങനെ വന്നിരിക്കുന്നത്, അന്നേരം ഇതൊന്നും ഇല്ലാതെ, അന്നേരം എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാർ ഭാഗ്യവതി എന്ന് പറഞ്ഞ് ആ ഇവർക്ക് ഇന്ന് ചുമ്മാ ഒരു ലാപ്ടോപ്പ് ആയിട്ട് ഇരുന്നാൽ മതി, ആ ഷോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒരു ഡയറക്ഷൻ പഠിക്കണം എങ്ങനെയാണ് വേണ്ടത്, അല്ലെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യം, അല്ലെ ഡയലോഗ് ഡെലിവറി എങ്ങനെയാണ്, ആ നല്ല ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് അത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയെല്ലാം റീവൈൻഡ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, പോസ് ചെയ്യാം. ഞങ്ങൾക്കതൊന്നും ഇല്ലായിരുന്നു, അന്നതൊന്നുമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബാക്കി സിനിമയുടെ മൊത്തം ഇന്ന് റിച്ചാണ്, ഇന്ന് കംഫോർട്ടബിൾ സോണാണ് സിനിമ. അന്ന് കംഫോർട്ടബിൾ സോൺ അല്ലായിരുന്നു. സ്ട്രഗിളും ശരിക്കുള്ള വേദനയൊക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ഒരു താടി വെക്കണതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ, മദ്രാസിലാണ് ഷൂട്ടിങ്, ഇപ്പം ഇതുപോലെ താടി വെക്കണ ഒരു സിനിമ, ഒരു ക്യാരക്ടറാണ് എനിക്ക്. ആ മറ്റേ ഉദാഹരണം 3rd മുറ അതൊക്കെ ഒന്ന് എടുക്കാം. ഇതെങ്ങനെയാണ് രാവിലെ വരുന്നു, രാവിലെ ലൊക്കേഷനിലൊക്കെ വരുമ്പോ അന്നൊക്കെ ചെറുപ്രായല്ലേ, ഇപ്പോഴും അതെ. അത് കഴിഞ്ഞ് വരുന്നു, നമ്മൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് ലൊക്കേഷൻ പോകണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നു, മേക്കപ്പിനായിട്ടിരിക്കും, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു, മേക്കപ്പ് ചെയ്തതിന് ശേഷം താടിയിൽ പിടിപ്പിക്കണം. ഇന്ന് താടി നല്ല രസമുള്ള താടികളായിരുന്നു, അന്നതല്ല. മലയാള മനോരമ എന്ന് പറഞ്ഞ പേപ്പർ മേക്കപ്പ് മാൻ എടുത്തിടും, കുറച്ച് മുടിയെടുക്കും, കുറച്ച് മുടി എടുക്കും, ശേഷം ഇങ്ങനെ കട്ടിയിടാം, കട്ടിച്ച് കട്ടിച്ചിട്ട് അത് പൊടിയാക്കും, ചെറിയ ചെറിയ രോമങ്ങൾ പോലെ ആക്കും. ഇത് കഴിഞ്ഞ ഒരു ഗമ്മ തൂക്കലാണ് അങ്ങോട്ട്, ആ ഒരു ഗമ്മ അങ്ങ് തൂക്കുവാണ്. കഴിഞ്ഞ് ഒരു ബ്രഷ് ഉണ്ടാവും, ഇങ്ങനെ കുത്തിപ്പിടിപ്പിക്കാം. ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും കഴിച്ച് തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ വല്ല ജ്യൂസോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കും. ഇങ്ങനെ വലിയുമ്പോൾ വലിയും ഡയലോഗൊക്കെ പറയുമ്പോൾ വലിയ ഇത് ഈ കാണുന്ന ഇപ്പം ഈ ഒരു 2-3 ലൈറ്റേ ഉള്ളൂ. ഈ ലൈറ്റും ഔട്ട്ഡോറും ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തായിരിക്കും? അങ്ങനെ ഓരോന്ന് ചുമ്മാ ഒരു കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ. പക്ഷേ അവിടുത്തെ അന്നതാണ്, അന്നേരം ഞങ്ങൾ വന്നപ്പോൾ, ഞാൻ വന്നപ്പോൾ കുറേയും കൂടെ ഇത് കംഫോർട്ടാണ്. ഞാൻ വന്നപ്പോൾ അതിന് മുമ്പേ ഉള്ള നമ്മുടെ ജോസ് പ്രാശേട്ടനോ ബാസു സാറ് അങ്ങനെയുള്ള ബാക്കിയുള്ള സത്യം മാഷ് അങ്ങനെയുള്ള എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ വന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരുന്നു. അന്ന് നൈറ്റിൽ, അന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് മദ്രാസിൽ നമുക്ക് സ്വന്തമായ ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യാനുള്ള ബഡ്ജറ്റൊന്നുമില്ല മലയാള സിനിമ.
പഠിച്ചത്. നമ്മുടെ തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ഷൂട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ 9 to 9 ഷൂട്ടിങ് കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മുടെ ഷൂട്ടിങ് ഇപ്പോൾ 10 രാത്രി 10 എന്നിട്ടാണ് ഇവർ വന്ന് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സിനിമ ഭയങ്കര റിച്ചായി, കംഫർട്ടബിൾ സോണായി. അതുകൊണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, യൂട്ടിലൈസ് കിട്ടുന്ന അവസരങ്ങളെല്ലാം കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അടിച്ചു കയറി വരിക. അതുകൊണ്ടാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്. അതിനൊരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ, ഇമ്പിടി കാര്യമുണ്ട്, അത്രയും ഭാഗ്യവാന്മാരാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ടാലൻറ്റഡും ആണ്, അതൊരു മെയിൻ കാര്യം. ഇപ്പം വന്നിരിക്കുന്നവർക്കെല്ലാം എന്നാന്ന് വെച്ചാൽ ആ ടാലൻറ്റ് വന്നത് ഒന്ന് ഒരു കാര്യം ഉറപ്പാണ്, കലയുമായി ബന്ധപ്പെട്ട് അത് ക്രിയേറ്റീവ് മൈൻഡായിട്ട് ആര് വന്നിട്ടുണ്ടോ, സംഗീതമായാലും ഡ്രോയിങ് ആയാലും അഭിനയമായാലും നൃത്തമായാലും ഏതായാലും അതിലേക്ക് ആര് വന്നിട്ടുണ്ടോ, അവരിലെല്ലാം അവരുടെ ജന്മന ഒരു സ്പെഷ്യൽ സീഡ് ഉണ്ടാവും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ. മനസ്സിലായി? ഒരു 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 സ്പെഷ്യൽ സീഡ് ആ ആ അതിൻ്റെ അകത്തുണ്ട്, ഒരു പ്രത്യേക ഒരു ജന്മ ഒരു കൃപയുണ്ട്. അങ്ങനെ വന്നവരാണ് കലയുമായിട്ട് അല്ലെ അറിയപ്പെടുന്നവരായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് കല. അത് ഏത് വേർഷനായാലും അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. വന്നുകൊണ്ട് കാര്യമില്ല, നിലനിൽക്കണം, നിലനിൽക്കണം, അതിൽ തന്നെ നിലനിന്ന് ജീവിതം മുന്നോട്ട് പോകാൻ നോക്കണം. അന്നേരം അതൊരു പ്രത്യേക ഗിഫ്റ്റാണ്. അങ്ങനെ നോക്കി നമ്മൾ എത്ര പേരെ ഒന്ന് എടുത്തു നോക്കി, ഒരു സംതിങ് സംതിങ് ഉണ്ട്. ഇപ്പം നമുക്ക് ഞാൻ എനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് കാണാൻ എനിക്ക് ഒത്തിട്ടില്ല. ഇടയ്ക്ക് എയർപോർട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കാണണേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മിസ്സിങ് നമുക്ക് ഏതാ പറഞ്ഞത്, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, അല്ലെങ്കിൽ കർണാടകത്തിലെ സകല കുഞ്ഞുങ്ങൾക്ക് വരെ വേദനയായിരുന്നില്ലേ, എങ്ങനെ സഹിക്കാൻ പറ്റുമായിരുന്നു. ആരെങ്കിലും അന്നേരം അതാണ് കലയുടെ ആ മഹത്വം.